മലമുകളിലെ മഹനീയ തേജസ്സായ ശബരിമല ശ്രീ ധർമ്മശാസ്താവിനെ വന്ദിച്ചുകൊണ്ട് ഇന്നത്തെ ശരണവഴി ആരംഭിക്കുന്നു. സ്വാമി ശരണം. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ശബരിമല ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിന്റെ നിർമ്മിതിക്ക് ചരിത്ര പ്രാധാന്യം ഏറെയുണ്ട്. കാനന മധ്യത്തിലെ സൃഷ്ടി വൈഭവത്തിന്റെ മകുടോദാഹരണമാണ് കലിയുഗവരുതൻ കുടികൊള്ളുന്ന ഈ പൊന്നമ്പലം. പരമഗുരുവരം ജ്ഞാനദീക്ഷാകടാക്ഷം ചിന്മുദ്രം സത്സമാധിം സുകൃതി ജനമനോമന്ദിരം സുന്ദരാംഗം ശാന്തം ചന്ദ്രാവതംസം ശബരിഗിരിവരോ തുംഗപീഠേ നിഷണ്ണം ചിന്താരക്നാഭിരാമം ശ്രുതിവിനുതപദാം ഭൂരുഹം ഭൂതനാഥം. ശബരിമല ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം ഭക്തകോടികളുടെ അഭയസ്ഥാനമാണ്. പൊന്നുപൂങ്കാവനത്തിലെ ഭഗവത് ദർശന സുകൃതമേകുന്ന പുണ്യസങ്കേതമാണ്. സ്വാമിയെ ശരണമയ്യപ്പ എന്ന മന്ത്രധ്വനികൾ മുഴങ്ങിക്കേൾക്കുന്ന ദക്ഷിണ ഭാരതത്തിലെ അതിപ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമാണ്. ഭക്തിപാരവശ്യത്താൽ സ്വാമിയെ കണ്ടുതൊഴുവാൻ നാടും വീടും ഉപേക്ഷിച്ച് കാടും മേടും കടന്നുവന്ന് ആടിയും പാടിയും അയ്യപ്പ സന്നിധിയിലെത്തുന്ന അനേക ലക്ഷം തീർത്ഥാടകർക്ക് ആശ്വാസത്തിന്റെ പൊന്മലയാണ് ശബരിമാമല. ശരണാഗത വത്സലനായ ശ്രീ ധർമ്മശാസ്താവിനെ ഭക്തിപൂർവം ഭജിച്ചുകൊണ്ട് ശബരിമലയിലേക്ക് എത്തുന്നവരുടെ സംഖ്യ നാൾക്കുനാൾ കൂടി വരികയാണ്. വർഷം തോറുമേറി വരുന്ന തീർത്ഥയാത്രാ സംഘത്തിന്റെ വർദ്ധനവ് കാണുമ്പോൾ ജനകോടികളെ ഇത്രമാത്രം ആകർഷിക്കുന്ന വസ്തുത എന്താണ് ഇവിടെയെന്ന് പലർക്കും ആശ്ചര്യം തോന്നിയേക്കാം. അനേക ദുഃഖങ്ങളിൽ, ശനിദോഷങ്ങളിൽ, കലിയുഗ വേദനകളിൽ ഉഴലുന്ന മനുഷ്യ മനസ്സുകൾക്ക് ശബരിമല തീർത്ഥാടനത്തിനായുള്ള വ്രതവും യാത്രയും അയ്യപ്പ ദർശനവും പകരുന്ന പുണ്യവും ആത്മാനന്ദവും അളവറ്റതാണ്. കലിയുഗ കന്മഷങ്ങളെ ഇല്ലായ്മ ചെയ്ത് സജ്ജന സംരക്ഷണം നിർവഹിക്കുന്ന വില്ലാളി വീരനായ വീരമണികണ്ഠന്റെ ശക്തിപ്രഭാവം തന്നെയാണ് ശബരിമലയിലേക്കൊഴുകുന്ന ജനപ്രവാഹം വർദ്ധിതമാകുവാൻ കാരണം. മനുഷ്യനായി മണ്ണിൽ പിറന്ന അവതാര ഉദ്ദേശം പൂർത്തിയാക്കിയ ശേഷം മണികണ്ഠൻ അയച്ച അസ്ത്രം പതിച്ചയിടത്താണ് പന്തള രാജാവും സംഘവും ശബരിമല ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം പണിതുയർത്തിയതെന്ന് വിശ്വസിക്കുന്നു.
പാണ്ഡ്യേശ വംശത്തിലകം കേരളയെ കേളി വിഗ്രഹം ആർത്തത്രാണ പരം ദേവം ശാസ്താരം പ്രണമാമ്യഹം എന്ന വന്ദന ശ്ലോകത്തിൽ പാണ്ഡ്യേശ വംശത്തിലകനും കേരളത്തിലെ കേളി വിഗ്രഹനുമായ ശാസ്താവിനെ വർണ്ണിച്ചിരിക്കുന്നു. പമ്പാവാസനായ മണികണ്ഠൻ 12 വർഷം പന്തള രാജകുമാരനായി വളർന്ന് ശബരിമലയിലെ ശാസ്താവിൻ്റെ വിഗ്രഹത്തിൽ ജീവസമാധിയായി എന്നാണ് വിശ്വാസം. സകല ജനങ്ങൾക്കും അനുഗ്രഹവും ആത്മശുദ്ധിയുമേകി ശ്രീഭൂതനാഥൻ ശബരിമലയിൽ കുടികൊള്ളുന്നു. ചിന്മുദ്രയും യോഗഭട്ടബന്ധവുമണിഞ്ഞ് ശ്രീധർമ്മശാസ്താവ് ഭക്തഹൃദയങ്ങൾക്ക് ദർശന സുകൃതമേകുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ശബരിമല ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം മലയാളക്കരയുടെ മഹാപുണ്യമാണ്. കേരളത്തിൽ നിന്നു മാത്രമല്ല അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ദേശവിദേശങ്ങളിൽ നിന്നും അനേക ലക്ഷം ഭക്തജനങ്ങൾ ശരണനദിയായി ഒഴുകിയെത്തുന്നു ശബരീശ്വര സന്നിധിയിൽ. രാമായണത്തിലെ താപസശ്രേഷ്ഠയായ ശബരിയുടെ മോക്ഷസ്ഥാനം കൂടിയായ ശബരിമല രാമായണവും അയ്യപ്പ ചരിത്രവും തമ്മിലുള്ള പരസ്പര ബന്ധം വെളിവാക്കുന്നു. ശാന്തമനോഹരവും സ്വച്ഛസുന്ദരവുമായ ശബരിമലയെക്കുറിച്ചുള്ള വിവരണങ്ങൾ പലതുമുണ്ട് ആദികാവ്യമായ രാമായണത്തിൽ. സീതാന്വേഷണത്തിനായി വനപ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന ശ്രീരാമൻ ശബരിയാശ്രമത്തിൽ എത്തുകയും വൃദ്ധ താപസിയായ ശബരിക്ക് മോക്ഷം നൽകുകയും ചെയ്തു. ആഗമിഷ്യതി തേ രാമ സുപുണ്യം ഇമം ആശ്രമം. നിന്റെ ഈ പുണ്യാശ്രമത്തിൽ ശ്രീരാമൻ ഒരു നാൾ എത്തുമെന്ന് മഹാജ്ഞാനികളായ ഋഷികൾ ശബരിയോട് പറഞ്ഞിരുന്നു. അനേക കാലത്തിന് ശേഷം ആശ്രമത്തിലെത്തിയ രാമലക്ഷ്മണന്മാർക്ക് ശബരി ആതിഥ്യമരുളിയെന്നും പുരാണങ്ങളിൽ പറയുന്നു. ശബരി എന്ന താപസിയുടെ ധ്യാനസ്ഥലമാണ് ശബരിമല എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടത്.